കോവിഡ് മഹാമാരിയുടെ ഭീതിയിൽ ലോകം പകച്ചു നിൽക്കുമ്പോൾ നമുക്ക് ആത്മവിശ്വാസവും ധൈര്യവും പകർന്നു നൽകുന്നത് ആരാണ്? ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് രോഗാവസ്ഥയിലും നമുക്ക് സധൈര്യം സമീപിക്കുവാൻ കഴിയുന്നത് ആരെയാണ്? ദേശാന്തരങ്ങൾക്കപ്പുറം ജാതിമത ചിന്തകൾക്കതീതമായി സമാശ്വാസത്തിൻ്റെ കുളിർത്തെന്നലായി നമ്മളെ പരിചരിക്കാൻ സദാസമയവും സന്നദ്ധരായി നിൽക്കുന്നത് ആരാണ്? ഇതിനൊക്കെ ഏക ഉത്തരം ഡോക്ടർമാർ. സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന ലൈക്കുകൾ, ഷെയറുകൾ, സ്റ്റേറ്റസുകൾ മാത്രമായി മാറ്റുകയാണോ ഈ പോരാളികളോടുള്ള സ്നേഹം? നമ്മെ സംരക്ഷിക്കുന്ന അവർ പൂർണ്ണമായും സംരക്ഷിതരാണോ? ആലപ്പുഴ മാവേലിക്കര ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറെ മർദ്ദിച്ച കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP അന്വേഷണ ചുമതല കൈമാറി. 1.5 മാസം മുൻപാണ് മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ഡ്യൂട്ടി ഡോക്ടറെ മാതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസുകാരൻ മർദ്ദിച്ചത്. പോലീസുകാരനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം തുടരുന്നു. ഇത് ഉത്തർപ്രദേശിൽ നടന്നൊരു സംഭവമാണ്. ഉത്തർപ്രദേശിലെ ഒരു ആശുപത്രിയിൽ ഡോക്ടറും മറ്റാരോഗ്യ പ്രവർത്തകരും ഓക്സിജൻ സിലിണ്ടേഴ്സ് ലഭ്യമല്ലാത്ത കാരണത്താൽ ആക്രമിക്കപ്പെട്ടു. ആസാമിലെ ഹൊജായ് ജില്ലയിലെ ഒഡാലി COVID-19 കെയർ സെന്ററിലെ രോഗി മരിച്ചതിനെ തുടർന്ന് ജനങ്ങളും ബന്ധുക്കളും കോവിഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ സ്യൂജ് കുമാർ സേനാപതിയെ ക്രൂരമായി മർദ്ദിച്ചു.